Hi, Namaste. Ammu's Wooden Bowl ennu namukku Sadhya special Chakka Pradhaman undakam. Chakka vartti upayogichittanu njan ee payasam thayyarakkirikkunnathu. Ningalkku venengil fresh chakka sharkarayil vartti eduthittum ee chakka payasam thayyarakkam. Appo ini ottum samayam kalayade ruchikarayittulla ee Chakka Pradhaman thayyarakkanayitte nokkam. Chakka Pradhaman ഉണ്ടാക്കാനായിട്ട് 300 ഗ്രാം ചക്ക വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന ചക്ക വരട്ടിയാണ്. ഇങ്ങനെ ചക്ക വരട്ടി വെക്കുകയാണെങ്കിൽ ചക്ക സീസൺ അല്ലാത്ത കാലത്തും നമുക്ക് ചക്ക ഉപയോഗിച്ചിട്ടുള്ള പായസവും അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ചക്ക ഉണ്ടെങ്കിൽ ആ ചക്ക ഉപയോഗിച്ചിട്ടും ഇതേ രീതിയിൽ പായസം ഉണ്ടാക്കാം. നല്ല പഴുത്ത ചക്കയുടെ ചുള കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് വേവിച്ചിട്ട് ശർക്കരയിൽ വരട്ടിയെടുത്താലും മതി. 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ചക്കവരട്ടിയിൽ ഓൾറെഡി ശർക്കര ഉള്ളതിനാൽ ഞാനിതിൽ അതനുസരിച്ചിട്ടാണ് ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശർക്കര എടുക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടും എത്ര ചക്ക എടുക്കുന്നത് അതിനനുസരിച്ചിട്ടും ശർക്കര ചേർക്കാം. ഈ ശർക്കര ഉരുക്കി വരുമ്പോൾ നമുക്ക് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കൊപ്രയാണ്, അതായത് ഉണക്ക നാളികേരം. ഇതൊരു അരമുറി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ചെറുതാക്കിയിട്ട് ഉണ്ണിയപ്പത്തിലേക്ക് കരിയണത് പോലെ നുറുക്കിയെടുക്കാം. ഈ കൊപ്ര എടുക്കണ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ ഇതിൽ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ചിലവർക്ക് ഇത് അധികം കടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അത് കാരണം കുറച്ചെടുത്താൽ മതി. 2 വലിയ നാളികേരം ചെറുകിയിട്ട് അതിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കട്ടിപ്പാലാക്കിയിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. ഇതിന് 1 പാലെന്ന് പറയും, അതായത് തമ്പാൽ. ഇത് 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് 2 പാൽ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് തന്നെ 3 പാലും എടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 15ഓളം കാഷ്നട്ട് സ്പ്ലിറ്റ് ചെയ്തത് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കിസ്മിസ് എടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉണക്കത്തേങ്ങ ഇട്ടിട്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോഴൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ചക്കവരട്ടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചക്കവരട്ടി ഈ ശർക്കര പാനിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണത് വരെ നമുക്കിതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ചക്കവരട്ടിയും ശർക്കരപ്പാനിയും നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 3 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് 3 പിഴിഞ്ഞെടുത്ത പാൽ. ഈ പാൽ ഇതിൽ നന്നായിട്ട് യോജിക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റണത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 3 പാൽ ഒഴിച്ചതിന് ശേഷം ഇതാ പായസത്തിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതിലത്തെ വെള്ളം കുറച്ചൊന്ന് വറ്റണത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ പായസം ഒന്നും വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം, അതായത് തമ്പാൽ. ഇത് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയാൽ മതി, ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ടേസ്റ്റ് ബാലൻസിനായിട്ട് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. ഫ്ലേവറിനായിട്ട് 1.5 ടീസ്പൂണോളം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർക്കാം. നിങ്ങൾക്ക് ചുക്കിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ഇതിൽ ചേർക്കാം. ഞാനിതിൽ ഏലക്കായ പൊടിച്ചത് മാത്രം ചേർക്കണുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും നാളികേരവും കൂടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടിടാം. ഇങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കണം പായസം ഉണ്ടാവേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് തണുക്കുമ്പോൾ ഈ പായസം ഒന്നുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുമ്പോഴാണ് കുടിക്കാനായിട്ട് ആ ഒരു കറക്റ്റ് പാകത്തിന് തണുക്കുമ്പോൾ ആവുള്ളൂ. അപ്പോൾ ഞാനത് തണുക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നും കൂടി കാണിച്ചു തരാം. നമ്മുടെ ചക്ക പ്രഥമൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. നമുക്ക് കുടിക്കേണ്ട ഒരു കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പായസം ഉണ്ടാക്കുമ്പോൾ ആ ഇറക്കണ സമയത്ത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക. അപ്പോഴാണ് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള നാടൻ ചക്ക പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക ധാരാളം ഉള്ളപ്പോൾ ചക്ക വരട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ അത് കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ചക്ക ഇല്ലാത്ത സമയത്ത് ചക്കപ്പായസവും ചക്കടയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ചക്ക വരട്ടി ഉപയോഗിച്ചിട്ട് ഓണസദ്യയ്ക്കും വിഷു സദ്യയ്ക്കും പിറന്നാൾ സദ്യയ്ക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ചക്കപ്രഥമൻ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.